നമസ്കാരം. രാഹുൽ ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ മൈക്രോഫോൺ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെപ്പോലെ ചെറിയ രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് മൈക്ക് എന്ന് പറയുന്ന കാര്യം. കാരണം സൗണ്ട് ക്വാളിറ്റി ആണല്ലോ ഏറ്റവും വലിയ പ്രധാനം. എൻ്റെ ഏറ്റവും വലിയൊരു വിഷയവും സൗണ്ട് ക്വാളിറ്റി തന്നെയായിരുന്നു. ആ സൗണ്ട് ക്വാളിറ്റി പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇതിന് സാധിച്ചു എന്ന് ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ 1840 രൂപയാണ് എനിക്കിതിൻ്റെ വില ഓൺലൈനിലായത്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിലും കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്ലൈഡ് ചെയ്ത് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉള്ള ഒരു പേപ്പറാണ് ഉള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ. വയർലെസ് മൈക്രോഫോൺ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ രണ്ട് ഇത് കാണാം. ഒന്ന് മൈക്രോഫോൺ കാണാം, രണ്ടാമത്തേതായിട്ട് സൈഡിലിരിക്കുന്നത് അതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസാണ്. അത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യണം. പിന്നെ ഐഫോണ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഐഫോണിൻ്റെ ഒരു അഡാപ്റ്ററും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്ന് സി ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബോക്സിൽ കേബിൾ മാത്രമേ ഉള്ളൂ, ചാർജർ ഇല്ല. ഒരു സി ടൈപ്പ് കേബിൾ. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ വന്നത്. ഇത് നമുക്ക് ഷട്ടിലെല്ലാം കുത്തിവെക്കാനുള്ള ഒരു ക്ലിപ്പും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ രീതിയിൽ നമ്മളിത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു ബട്ടൺ അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റഡായി. വേറെ നമ്മൾ പെയർ ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഫോൺ എന്താ പറയുക, ക്യാമറ ഓണാക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്തോളും. ഇതിലിവർ പറയുന്നത് 20 മീറ്ററിൻ്റെ അടുത്ത് ഇത് ലെങ്ത് വരെ കിട്ടും എന്ന് പറയുന്നുണ്ട്. കണക്റ്റായി കഴിഞ്ഞാൽ ഇതിൽ ഈ ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ച് പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാംസങ്ങിൻ്റെ പുതിയ 5G ഫോണിലാണ് ഞാനിത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ല സൗണ്ട് ക്വാളിറ്റി തോന്നി. അത്യാവശ്യം ലെങ്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചു നോക്കിയത്. അപ്പോൾ ഒരു 5 മീറ്ററിൻ്റെ അളവിൽ ഞാനിപ്പോൾ ഫോണിൻ്റെ വളരെ ദൂരത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു നോക്കിയത്. അത്യാവശ്യം മോശമല്ലാത്ത സൗണ്ട് എനിക്ക് ലഭിച്ചു. നിലവിൽ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഒരുപാട്
നല്ല ക്വാളിറ്റിയിൽ വോയിസ് ലഭിച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലുള്ള പുതിയ വീഡിയോകളായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും രാഹുൽസ് ആർട്ട് സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.